ഇന്നൊരു സെക്കൻഡ് സാറ്റർഡേ ആണ്. അപ്പോൾ ഈവനിങ് ഒരു ബോറടി മാറ്റാൻ വേണ്ടി ഞാനും കിച്ചുവും കൂടെ ഇന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂരിലെ വാടാനപ്പള്ളി ഗണേശമംഗലത്തുള്ള ലിയോ ഐസ്ക്രീം പാർലറിലേക്കാണ്. ലിയോ ഡെസേർട്സ്, കേഫ് ആൻഡ് ഐസ്ക്രീം പാർലർ. ഞങ്ങളിവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഞങ്ങൾ വന്നു കഴിഞ്ഞായിരിക്കുന്ന ഒരു സ്ഥിരം സ്പോട്ടുണ്ട്. ദാ അവിടേക്കാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഒക്കിപ്പൈ ചെയ്തു. ഇവിടുത്തെ ഐസ്ക്രീംസൊക്കെ സോ സ്പെഷ്യലാണ്, റീസണബിൾ റേറ്റുമാണ്. ഇവിടുത്തെ ഷവർമയാണ് നമ്മുടെ ഫേവറേറ്റ്, റുമാലി ഷവർമ. അടിപൊളിയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ട് റുമാലി ഷവർമയും കിച്ചുവിന് ഹോട്ട് ചോക്ലേറ്റ് ഫഡ്ജും എനിക്ക് എൻ്റെ സ്ഥിരം ഓർഡറായ ഷാർജ ഷേക്കുമാണ് ഓർഡർ ചെയ്തത്. ഏത് ഐറ്റവും ആയിക്കോട്ടെ, റീസണബിൾ റേറ്റുമാണ്, നല്ല ക്വാളിറ്റിയുമാണ്. ഒരു 20 വർഷം മുൻപേ തളിക്കുളം സെൻറ്ററിൽ ഒരു ചെറിയ ഷോപ്പായിട്ടാണ് ഇവർ തുടങ്ങിയത്, ലിയോ. അവിടെ നല്ല ഐസ്ക്രീംസും ഷെയ്ക്കും കൊടുക്കുമായിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ ആദ്യമായിട്ട് ഷാർജ ഷെയ്ക്ക് കഴിച്ചത് കേട്ടോ. എൻ്റെ മോ, എന്തൊരു രുചിയുള്ള ഒരു ഐറ്റമായിട്ടാണ് തോന്നിയത്. ആ സെയിം ടേസ്റ്റ് ഇപ്പോഴും ഇവരുടെ ഷെയ്ക്ക് കഴിച്ചാൽ നമുക്ക് കിട്ടും. അല്ല, പ്ലെയിൻ ഐസ്ക്രീം ഒന്നും ചേർക്കാത്ത ഷാർജ ഷെയ്ക്ക് ഇവിടെ നിന്ന് തന്നെ കഴിച്ചു നോക്കണം കേട്ടോ. മറ്റു പ്ലേസുകളിൽ നിന്നും തൃശ്ശൂർ വാടാനപ്പള്ളി റൂട്ടിലൂടെ കവർ ചെയ്യുന്നവർക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഡെസേർട്സ് കേഫ് പ്ലേസ് ആണ് കേട്ടോ ലിയോ. ഇതിൽ വാടാനപ്പള്ളി ഗണേശമംഗലം ബ്രാഞ്ച് കുറച്ചും കൂടിയും സ്പേഷ്യസ് ആണ്. ലിയോക്ക് തൃശ്ശൂരിൽ തന്നെ 3 ബ്രാഞ്ചസ് ഉണ്ട്, പിന്നെ കൊടുങ്ങല്ലൂരിലുണ്ട്. പുതിയ ബ്രാഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ടേബിളിലും ഇതുപോലെ ബെൽ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കിളുകി കഴിഞ്ഞാൽ ഉടനെ ആളെത്തും നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് എൻജോയ് ചെയ്ത ഫുഡിങ് സെഷനൊക്കെ കഴിഞ്ഞതാ തിരിച്ചിറങ്ങാണ്. കിച്ചുതാ പോയി. ഇതാണ് സലീൽ കാട്ടോ ഓണർ. സലീൽക്കയുടെ ഒപ്പം തന്നെ ബ്രദർ സലീംക്ക ഉണ്ടായിരുന്നു, ബട്ട് സലീംക്ക കുറച്ച് വർഷം മുൻപ് മരിച്ചുപോയി. നാഷണൽ ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് കേട്ടോ. ഇതാ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അടിപൊളിയൊരു വണ്ടി എടുക്കുന്നുണ്ട് ഇവിടെ, ഒരു മെസിഡസ് ബെൻസ്. അത്യാവശ്യം ഗുഡ് പാർക്കിംഗ് ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. ഇവിടെ അടുത്ത് തന്നെ മാംഗോ ബേക്സ് ഉണ്ട്, വേറെയും ഹോട്ടൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. ശരി, വീണ്ടും കാണാം.